കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ ഇന്ന് അബ്ദുറഹ്മാൻ മന്ത്രി ഒരു യോഗം വിളിക്കുന്നുണ്ടോ? നമുക്കറിയാം കരിപ്പൂർ വിമാനത്താവളം മറ്റ് കണ്ണൂർ കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും കിതയ്ക്കുകയാണ്. റൺവേ വികസനമല്ലാതെ സർവീസുകൾ പുനരാരംഭിക്കാൻ മാർഗമില്ല എന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയും വ്യക്തമാക്കിയിരുന്നു. എന്താണ് ഇവരുടെ ടാർഗറ്റ്? സുരേഷ്, 18 ഏക്കർ വേണം ഈ വിമാനത്താവളം വികസിപ്പിക്കാൻ. ഇത് ഒരു വലിയ കുരുക്കുള്ള പ്രശ്നമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് KT ജലയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ ശ്രമം നടത്തുകയും അവിടെ വലിയ രീതിയിലുള്ളൊരു സംഘർഷമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. 18 ഏക്കർ ഉണ്ടെങ്കിൽ മാത്രമേ റൺവേയുടെ നീളം കൂട്ടുകയും ഒപ്പം തന്നെ ഈ വിമാനത്താവളത്തിനകത്ത് വലിയ വിമാനങ്ങൾ ഇറക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതല്ല പ്രശ്നം. ഇതിനും അപ്പുറം ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരു തടസ്സം കഴിഞ്ഞ 20 വർഷത്തോളം ഇതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ കൂടി പിന്തുണ ഇതിനുണ്ട് എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന സമയത്ത് പോലും നടത്തിയ ശ്രമങ്ങൾ വലിയ രീതിയിൽ പരാജയപ്പെടുകയായിരുന്നു. കാരണം ഈ വിമാനത്താവളം ഏറ്റെടുക്കാനായി മാറ്റിപ്പാർപ്പിച്ച ആളുകൾ അവർ തൊട്ടടുത്ത് തന്നെയാണ് വീടെടുത്തിരിക്കുന്നത്. അവരെ വീണ്ടും ഒരിക്കൽ കൂടി മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്നു പലരെയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതുകൊണ്ട് ഈ 18 ഏക്കർ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഏതായാലും ഈ ഒരു പ്രശ്നത്തിലേക്ക് കർശനമായ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വി അബ്ദുറഹിമാനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇന്ന് 12 മണിക്ക് മലപ്പുറം കളക്ട്രേറ്റിൽ യോഗം ചേരുന്നുണ്ട്. പക്ഷേ പതിവ് പോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ജലീൽ നടത്തിയതുപോലുള്ളൊരു ശ്രമമായിരിക്കുമോ ഇതോ, അതോ കുറെ കൂടി അനുനയിപ്പിക്കാനുള്ള എന്തെങ്കിലും സാധ്യതകൾ അബ്ദുറഹിമാനും ജില്ലാ കളക്ടറും ചേർന്ന് ആരായുമോ തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങളാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ തീരപ്രദേശം ആകെക്കൂടി ഒരു തിളച്ചു നിൽക്കുകയാണ് ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് തവനൂർ പോലുള്ള മേഖലകളിലോ, ഒപ്പം തന്നെ ആ മേഖലകൾ പൊന്നാനിയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷമൊക്കെ നമ്മൾ കണ്ടതാണ്. വീട്ടമ്മമാർ പുറത്തിറങ്ങി. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലേക്കും ഈ പ്രശ്നം വ്യാപിക്കും എന്നുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം വ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു രാഷ്ട്രീയ നിരീക്ഷണവും ഇതിൻ്റെ കൂടെ പറയാനുണ്ട്. ഏതായാലും ഇത് രണ്ടും ഒന്നിച്ച് നടത്തുമ്പോൾ സർക്കാരിന് അത്ര കണ്ട് എളുപ്പമല്ല കാര്യങ്ങൾ. കാരണം പൊതുവേ ഈ പ്രതിഷേധക്കാർ സംഘടിക്കുകയും അവർക്ക് രാഷ്ട്രീയ പിന്തുണ കിട്ടുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ലീഗ് ഇക്കാര്യത്തിൽ കരുതലോടെയാണ്. ലീഗ് പരസ്യമായ രാഷ്ട്രീയ പിന്തുണ ഇവർക്ക് നൽകുന്നില്ല. നഷ്ടപരിഹാരത്തിൻ്റെ തുക ഉയർത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് ലീഗ് നേരത്തെ മുതൽ ഉയർത്തിയ ആവശ്യം. പക്ഷേ ലീഗിൻ്റെ പ്രാദേശിക ഘടകങ്ങൾ ഇതിന് സമ്മതിക്കുന്നില്ല.